ഞാൻ ധന്യ ഇഞ്ചിട്ടായുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ക്രിസ്മസ് രാത്രിയാണ്. പക്ഷേ മാലപൊഴുപ്പുകളും അതുപോലെ തന്നെ പുൽക്കൂടോ അങ്ങനെയുള്ള വലിയ വലിയ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒന്നുമില്ലാണ്ട് നമ്മൾ വീട്ടുകാർ ഒത്ത് വീട്ടിലെ കുഞ്ഞു കുട്ടികളെല്ലാം ഒത്ത് ഒരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാണ്. പക്ഷേ അതിൽ വലിയ വലിയ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ കൂടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഉള്ളത് കൊണ്ട് ചെറിയ രീതിയിൽ എങ്ങനെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബൈ. നമ്മളിന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാണ്. അത്ര വലിയ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നോർമൽ ചിക്കൻ എങ്ങനെ വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം. എന്നിട്ട് നമ്മളത് അതിലൂടെ ആണ് നമ്മളിങ്ങനെ നമ്മുടെ ആഘോഷം കൊണ്ടുപോകുന്നത്. പിള്ളേരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മളന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ കാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ, അപ്പോൾ അത് അവർക്കും കൂടി ഒരു കൊച്ചു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്കൊരു കൊച്ചു സന്തോഷമൊക്കെ ആവില്ലേ. അതുപോലെ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് കുഞ്ഞു വാവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോഴേക്കും നമുക്ക് അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ പോകാട്ടാ. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ പാകത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും, അത്ര മാത്രമേ ഉള്ളൂ. വേറെ അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് വേറെ ആഡ് ചെയ്തിട്ടില്ല. കുരുമുളക് പൊടി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി നമുക്ക് നന്നായി വീശി കൊടുക്കാം. അമ്മെടുക്കാം. ബാ ബാ ബാ. അച്ഛനെ നാക്ക് തുറുപ്പിച്ച് കാണിച്ച്. ദേഷ്യം കാണിക്കി, ദേഷ്യം കാണിയോ? ആ ചുവ ചുവ ലൈറ്ററിനെ എന്ത് കണ്ടിട്ടാണെന്നറിയില്ല. ചിക്കൻ പെട്ടെന്ന് ആവുന്നതാണോ അതോ കരിയുന്നതാണോ എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇതിനെ എന്തും വിളിക്കാം, ഇനിയിപ്പൊ കരിഞ്ഞ ചിക്കൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ചിക്കൻ ഹോംലി ഗ്രില്ഡ് ചിക്കൻ എന്നോ ദേ. ആ എന്റെ ഇത് കിട്ടും. ചുവാ 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 ചുവാ. ഇത് കണ്ടില്ല, ഇതാണ് ചിക്കൻ ഗ്രില്ല് ചെയ്താണ്. അതിൻ്റെ ഗ്രില്ല് ചെയ്യണ കുറേ കാര്യങ്ങളൊന്നും നമ്മളിതിൽ കാണിച്ചില്ല. കാരണം നമ്മളൊരു ഫുഡിൻ്റെ ഒരു സെക്ഷനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഈ രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഇങ്ങനെ ഒരു ആംബിയൻസിൽ പിള്ളേരെ കൊത്ത് ഇത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ്, അതൊരു ഒരു സ്പെഷ്യൽ സാധനമാണ് അല്ലേ ശിക്കു? അല്ലേ ശിക്കു, നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് വീട്ടിൽ ഇതുവരെ എല്ലാവരും കൂടി ഒന്ന് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പ് തുടങ്ങിയാലോ. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കുറച്ച് വെറൈറ്റി ഉണ്ട്. നമ്മൾ കേക്ക്, വൈന് അങ്ങനെ നിന്നും വിട്ട് മാല ബൾബ്, സ്റ്റാർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല. നമ്മുടെ ക്രിസ്മസ് ഇത്തിരി വെറൈറ്റിയാണ്. നമ്മൾ ഇപ്പോൾ കൊറോണയാണ്, പുറത്തേക്കൊന്നും പോകുന്നില്ല. പിള്ളേരൊന്നും കൊണ്ട് നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓണം, അതാണ് അതിൻ്റെ പ്രോബ്. പക്ഷേ അന്ന് നമ്മള് കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ ഒരു ഇത് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, മാത്രമല്ല മേലെ ഇടാം. ഇന്ന് നമ്മുടെ കൂടെ മയണൈസ് ഉണ്ട്. പ്രത്യേകിച്ച് കണ്ണൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് മയണൈസ് ഉണ്ടാക്കാൻ അറിയില്ല. ഇത് സഞ്ജു ബുക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പറായില്ലേ സഞ്ജു? നല്ല കരിഞ്ഞ ടേസ്റ്റ്.
അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ശ്രീയ ഒരു പാട്ട് പാടിയോ ക്രിസ്മസിന്? പാട്ടൊക്കെ പാടുന്ന ഇപ്രാവശ്യം കൊറോണയിൽ മുങ്ങിപ്പോയ ക്രിസ്മസ് ആണ്. അതുപോലെ തന്നെ ഓണവും എല്ലാ ആഘോഷങ്ങളും അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടെ വീടുകളിൽ തന്നെ ഇരുന്ന് സേഫായിട്ട് സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാവരും വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. അതില്ലേ? ബൈ.